വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് പാലസ്. ഇന്ന് ഞാൻ കൊഞ്ച് പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമ്മൾ കൊഞ്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് കൊഞ്ചിൻ്റെ അടിഭാഗത്ത് ഒരു കറുത്ത നൂല് പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. കത്തി വെച്ച് ഒരു വര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടത് പതിയെ നമുക്ക് എടുക്കാൻ പറ്റും. അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അത് വയറുവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൊഞ്ച് നന്നായി ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം മുളക് ഒരു സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഞാൻ തിരുമ്മുന്നത്. നന്നായിട്ട് എല്ലായിടം പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് തിരുമ്മി എടുക്കണം. ഇതിനടുത്ത് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് കറിവേപ്പില 2 സവാള ചേർക്കുന്നുണ്ട്, 1 തക്കാളി, 1 മുളക്, ഇത്രയും ചേർക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്കിനി പെരട്ടിനുള്ള കൂട്ട് തയ്യാറാക്കാം. വീണ്ടും 2 സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും 1 തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കറി ഏകദേശം കുറിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു കൊടുക്കാം ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നന്നായിട്ട് പാകമായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇനി ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല നാടൻ കൊഞ്ച് വെരട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്